ഇപ്പോഴും കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലേക്ക് ചില ആൾക്കാർ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ ബന്ധുക്കളെ കാണാതെ പോയ ആൾക്കാരാണ്. ഇപ്പോഴും ഇതുവരെ കണ്ടെത്താനാകാത്ത 800-ലധികം ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ ആരെങ്കിലും, തങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ആണോ ഇവിടെ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ നിറ കണ്ണുകളോടുകൂടി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അവരെ ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഈ മോർച്ചറിക്കുള്ളിലേക്ക് അവരെ കയറ്റി ഈ ഓരോ ആൾക്കാരെയും കാണിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. നിറ കണ്ണുകളോടുകൂടി കാത്തിരിക്കുകയാണ്. കാര്യം കഴിഞ്ഞ ദിവസം വരെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ എല്ലാവരുടെയും ആശ്രയമായിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അതൊരു കുടുംബത്തിൻ്റെ ആശ്രയമായിട്ടുള്ള ആൾക്കാരെ നഷ്ടമാകുമ്പോൾ എത്രത്തോളം ഒരു ശൂന്യതയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു വല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ലല്ലോ മൊത്തി. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവസാനമായെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു അവർക്കൊരു അന്തിമ ഉപചാരം നൽകാൻ വേണ്ടി, അവർക്കൊരു ഒരു യാത്രയയപ്പ്, അവർക്ക് ഉചിതമായ ഒരു യാത്രയയപ്പ് നൽകാൻ വേണ്ടി, അന്ത്യകർമ്മങ്ങൾ നൽകി അവരെ യാത്രയയക്കാൻ വേണ്ടി തങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലുമാണോ ഇവർ അജ്ഞാതരായി കരുതി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി എത്തിയിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് തന്നെ ഇപ്പോൾ തിരിച്ച് മടങ്ങുന്ന അവസ്ഥയാണ്. എന്താണ് കാരണം, എന്താണ്, എങ്ങനെയാണ് ഒരു തീരുമാനം എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. അവരോട് സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവരുടെ ഭൗതിക ശരീരം തിരിച്ചറിയാൻ വേണ്ടി എത്തിയ ആൾക്കാരാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് മൊത്തം ഇവിടെ ഉള്ളത്. കാര്യം ഓരോ ആൾക്കാരും അവരുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇതിനകത്ത് ഉണ്ടാവണേ എന്നുള്ള ഭൗതിക ശരീരമാണെങ്കിൽ പോലും ഒരു അവസാനമെങ്കിലും തങ്ങളുടെ കയ്യിലേക്ക് ആ ഭൗതിക ശരീരമെങ്കിലും മൃതദേഹമെങ്കിലും കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഇവരെല്ലാവരും തന്നെ എത്തുന്നത്. അവരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നത് ഇപ്പോൾ ഈ കുടുംബത്തിലെ പെട്ട 2-3 പേരാണ് ഇവിടെ വന്ന് ഈ ഭൗതിക ശരീരമാണോ എന്ന് പരിശോധിച്ച ശേഷം മടങ്ങിപ്പോയിരിക്കുന്നത്. ഈ 2 മണിയോടുകൂടിയാണ് ഇവിടെ നിന്നുള്ള മൃതദേഹങ്ങളൊക്കെ തന്നെ കുത്തുമലയിലേക്ക് കൊണ്ടുപോകും. കണ്ണനാരായണ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹങ്ങളും തിരിച്ചറിയാത്ത മൃതദേഹ അവശിഷ്ടങ്ങളടക്കമുള്ളവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും ഏറെ ബന്ധുക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പലരുടെയും ഏതെങ്കിലും വിധത്തിൽ അവസാനം ഒരു നോക്കി കാണാനായി മാത്രമെങ്കിലും ഒരു ശരീരഭാഗമെങ്കിലും അവശേഷിച്ചു എങ്കിൽ എന്ന ഒരു തോന്നലിലാണ് പലരും അവിടേക്ക് എത്തുന്നത്. നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ്.